ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്തു കൊടുത്താൽ മാത്രം മതി വേറെ ഒരു എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചെയ്യണ്ട പക്ഷെ നമ്മൾ എപ്പോഴും ഫേസ് വാഷ് ചെയ്ത് ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ടോണർ അപ്ലൈ ചെയ്തു കൊടുക്കേണ്ടത് എല്ലാവർക്കും ഈ ഫോൺ ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും കണ്ണിനടിയിൽ കറുപ്പ് ഉണ്ടാവാന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാർക്കും ഉണ്ട് 75 to 80% ആൾക്കാർക്ക് അൺഡ്രൈ ഡാർക്ക്നെസ് ഉണ്ട് സോ അങ്ങനെയുള്ളവർക്ക് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് ഇതും ഒരു ബട്ടർ ഫോമിലാണ് പക്ഷേ റിസൾട്ട് അമേസിംഗ് ആണ് ഒരു 15 to 20 ഡേയ്സിൽ നിങ്ങൾക്ക് റിസൾട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആന്റി റിങ്കിൾ ഫുട്ട് ആൻഡ് ഹാൻഡ് ക്രീം ആണ് നമ്മൾ എല്ലാവരും പാത്രം കഴുകും തുണി കഴുകും പക്ഷേ കൈ ശ്രദ്ധിക്കാറേ ഇല്ല എല്ലാവരുടെയും കൈ ഒരു പ്രായമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചുളിവുകളും അതുപോലെ തന്നെ ഭയങ്കര റഫൊക്കെയാണ് സോ മസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു ഫുട്ട് ആൻഡ് ഹാൻഡ് ക്രീം യൂസ് ചെയ്യുക കുങ്കുമപ്പൂ നിറയെ ഉള്ള ഒരു ക്രീമാണ് സാഫ്രോൺ ഫേസ് ക്രീം ഇത് കുഞ്ഞുങ്ങൾക്ക് പോലും നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിത ഞാനൊരു ഇൻഫ്ലുവൻസറാണ് അതുപോലെ തന്നെ ഒരു എൻ്റർപ്രണറാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് അപ്പോൾ സിമ്പിൾ ടിപ്സ് മലയാളം എന്നായിരുന്നു ചാനലിൻ്റെ പേര് അതിലൂടെ ഒരു ബ്രാൻഡും കാര്യങ്ങളും ഒക്കെയായി ഒരു ബിസിനസ് വുമനായി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു നാച്ചുറൽ റെമഡി പോലെ നമ്മളൊരു ഹെയർ ഓയിലിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പം ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് ഇന്ന് നമുക്ക് ഒരു ബ്രാൻഡ് ഭ്രമര എന്നാണ് നമ്മളുടെ ബ്രാൻഡിൻ്റെ പേര് ആ ബ്രാൻഡിൽ ഒരു 150ഓളം പ്രോഡക്ട്സ് വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം കാരണം എന്താ പറയുക നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിക്കായിട്ടുള്ള പ്രോഡക്റ്റാണ് അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡാണ് അപ്പോൾ ഇപ്പം ഓൾമോസ്റ്റ് അറൗണ്ട് ഒരു 150ഓളം പ്രോഡക്റ്റ്സ് ഉണ്ട് എല്ലാം നമ്മൾ കുട്ടികൾക്ക് പോലും യൂസ് ചെയ്യാവുന്ന ഒരു രീതിയിലാണ് കേട്ടോ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഹെയർ ഓയിൽ എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മോൾക്ക് മുടി വളരാൻ വേണ്ടിയിട്ട് ശരിക്കും ഞാൻ കാച്ചുന്ന ഒരു എണ്ണയായിരുന്നു ഇത് അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അത് ഒരുപാട് വൈറലായി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറൗണ്ട് 4 million അത്രയും എന്തോ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു ആൻഡ് അവർ അത് യൂസ് ചെയ്തു യൂസ് ചെയ്തിട്ട് ഓരോരുത്തരും എനിക്ക് തോന്നുന്നു അതിനകത്തൊരു 15K കമൻസ് എന്തോ ഉണ്ട് അതിലൊരു 10K കമൻസ് എന്ന് പറയുന്നതും ആൾക്കാരുടെ മുടി കൊഴിച്ചിൽ മാറി നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടായി എന്നുള്ളതാണ് സോ അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ തന്നെ അവരുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ പ്രോഡക്റ്റാണ് കേട്ടോ ഭ്രമരയുടെ ഹെയർ ഗ്രോത്ത് ഓയിൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് തുടങ്ങിയിട്ട് കുറേ റിക്വസ്റ്റുകൾ വന്നു തുടങ്ങി ലൈക്ക് ഉറപ്പായിട്ടും ഹെയർ കെയർ ചെയ്യുമ്പോൾ ഷാമ്പൂ എന്ന് പറയുന്നത് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ഹെയർ ഗ്രോത്ത് ഓയിൽ യൂസ് ചെയ്യുന്നവർക്ക് വേറെ പ്രോഡക്റ്റ് ഇപ്പോൾ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യാനുള്ള ഒരു ഇഷ്ടമില്ലായ്മ കൊണ്ട് തന്നെ അവർ നമ്മളോട് പറഞ്ഞു ചേച്ചി ഷാമ്പൂവും കാര്യങ്ങളുമൊക്കെ ഒന്ന് ചെയ്യണം എന്ന് അപ്പോൾ ആദ്യം നമ്മൾ ഈ പ്രോഡക്റ്റ് സെയിൽ ചെയ്തതും കാര്യങ്ങളുമൊക്കെ വാട്സപ്പ് ത്രൂ ആയിരുന്നു അപ്പോൾ കുറച്ച് ദിവസങ്ങൾ എടുത്തു കേട്ടോ നമ്മൾ ബ്രാൻഡിങ് ചെയ്യുന്നതിനും അതുപോലെ ഇതിൻ്റെ ലൈസൻസും കാര്യങ്ങളുമൊക്കെ ഒന്ന് ചെയ്യുന്നതിന് അപ്പോൾ അതിനുശേഷമാണ് നമ്മളുടെ ഈ ഒരു പേരിൽ വിത്ത് നമ്മളുടെ ട്രേഡ് മാർക്കോട് കൂടി ഞങ്ങൾ ഭ്രമര സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ കുറേ പ്രോഡക്റ്റ്സ് വന്നെന്ന് പറഞ്ഞാൽ പ്രോഡക്ട്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം അതിന് മുമ്പായിട്ട് നമ്മളിത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പ്രോഡക്ട്സിൻ്റെ ഡിസ്പ്ലേ കാണുമ്പോൾ വിചാരിക്കും ഇത് എവിടെയാണ് ചെയ്യണേന്ന് അപ്പോൾ യൂണിറ്റോ കാര്യങ്ങളോ ഒന്നും കാണിക്കാനായിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ കേരളത്തിലാണ് നമ്മളുടെ ഈ ഓഫീസ് ഉള്ളത് പക്ഷെ നമ്മൾ മാനുഫാക്ചർ ചെയ്യണത് പൊള്ളാച്ചിയിലാണ് കാരണം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഒരു സ്ത്രീക്ക് പ്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനും അതൊന്ന് കൊണ്ടുപോകാനൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ലൈസൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത് പൊള്ളാച്ചിയിലാണ് അപ്പോൾ അവിടെ ഉണ്ടാക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഭ്രമരയുടെ ഹെയർ ഗ്രോത്ത് ഓയിലാണ് ഹെയർ ഫോൾ ഒരു 7 days കൊണ്ട് കൺട്രോൾ ആവും എന്നുള്ളത് 100% ഷുവർ ആണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ നോർമൽ ടു ഓയിലി സ്കിന്നിൻ്റെ ഫേസ് ക്രീം അപ്പോൾ ഇത് എന്താണ് ഇങ്ങനെ 2 സ്കിൻ ടൈപ്പിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫേസിനെ നല്ലതുപോലെ ഹൈഡ്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു പ്രയോജനം ഉണ്ടാവില്ല ആൻഡ് ഓയിലി സ്കിന്നിനുള്ള ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിൾസും അതുപോലെ തന്നെ ഈ ആക്നെയും ഒന്നും വരരുത് അപ്പോൾ അതിനുള്ള ലൈറ്റ് വെയിറ്റ് രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് വേണം എപ്പോഴും മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഗുണത്തിന് ചെയ്യുന്നത് ദോഷമാവും അതുകൊണ്ട് ശ്രദ്ധിക്കുക എപ്പോഴും നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആൻറ്റി റിങ്കിൾ ഫുട്ട് ആൻഡ് ഹാൻഡ് ക്രീമാണ് നമ്മളെല്ലാവരും പാത്രം കഴുകും തുണി കഴുകും പക്ഷെ കൈ ശ്രദ്ധിക്കാറേ ഇല്ല എല്ലാവരുടെയും കൈ ഒരു പ്രായമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചുളിവുകളും അതുപോലെ തന്നെ ഭയങ്കര റഫൊക്കെയാണ് സോ മസ്റ്റായിട്ട് നമ്മൾ ഒരു ഫുട്ട് ആൻഡ് ഹാൻഡ് ക്രീം യൂസ് ചെയ്യുക അപ്പം ഭ്രമരയുടെ ഫുട്ട് ആൻഡ് ഹാൻഡ് ക്രീം എന്ന് പറയുന്ന ഒരു ബട്ടർ ഫോമിലാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് കാരണം നിങ്ങൾക്ക് ഏതൊരു ഒരു സമയത്തും അപ്ലൈ 2 ടൈപ്പിൽ ചെയ്യേണ്ട ഒന്നൊരു ബട്ടറും ഒന്നൊരു ക്രീമും പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്ലോ ക്രീം ഉണ്ട് ആൻഡ് സാഫ്രോൺ ഫേസ് ക്രീം ഉണ്ട് സാഫ്രോൺ ഫേസ് ക്രീം എന്ന് പറയുമ്പോൾ ശരിക്കും കുങ്കുമപ്പൂ നിറയെ ഉള്ള ഒരു ക്രീമാണ് സാഫ്രോൺ ഫേസ് ക്രീം. ഇത് കുഞ്ഞുങ്ങൾക്ക് പോലും നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദേ നമ്മളുടെ അൺഡ്രൈ ക്രീം. ഒരുപാട് റിസൾട്ട് ഉള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും ഈ ഫോണൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും കണ്ണിനടിയിൽ കറുപ്പ് ഉണ്ടാവുകയെന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാർക്കും ഒരു 75 to 80% ആൾക്കാർക്ക് അൺഡ്രൈ ഡാർക്ക്നെസ് ഉണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റാണ്. ഇതും ഒരു ബട്ടർ ഫോമിലാണ്, പക്ഷേ റിസൾട്ട് അമേസിംഗ് ആണ്. ഒരു 15 to 20 days നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. പിന്നെ ഉള്ളത് ഈ ലിപ് ബാം റേഞ്ചസ് ആണ്. ലിപ് ബാം മെയിനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ബീട്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യമാണ് ചേച്ചി ബീട്രൂട്ട് ലിപ് ബാം. ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ട് നമ്മൾ ചെയ്തതാണ്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചിലർക്ക് ഈ കളറുകളൊന്നും വേണ്ട, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഷിയാ ബട്ടറിൻ്റെ ലിപ് ബാം. പിന്നെ കുറച്ച് ടിൻഡഡും ചെയ്തിട്ടുണ്ട് കേട്ടോ. ടിൻഡഡ് എന്ന് പറയുമ്പോൾ കുറച്ച് കളറൊക്കെ വേണ്ടവർ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല, പക്ഷേ കുറച്ച് കളർ വേണം. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ടിൻറ്റഡിൻ്റെ 1-2 റേഞ്ചസ് ചെയ്തിട്ടുണ്ട്. കളർ വേണമെന്ന് വെച്ചിട്ട് ഭയങ്കര ഈ കെമിക്കൽ ആഡഡ് ആയിട്ടുള്ള ക്രീമും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യേണ്ടതുണ്ട്. സോ അവരെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ ബ്രൈറ്റനിങ്ങിൻ്റെ ഫേസ് പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡെയിലി നമുക്ക് പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഒക്കെ ഒന്ന് കുഴച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സ്കിൻ ആ ടാനും കാര്യങ്ങളൊക്കെ മാറി നല്ല ബ്രൈറ്റനപ്പ് ആവും കേട്ടോ. ഇത് ഭ്രമരയുടെ അലോവേര ജെല്ലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഫ്രാഗ്രൻസോ അല്ലെങ്കിൽ കളറോ ഒന്നും ആഡ് ചെയ്യണില്ല. പ്യുവറായിട്ടും അലോവേര ജെല്ല് മാത്രമായിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. കാരണം ഒരുപാട് പേർക്കും ഇഷ്ടമുള്ളത് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാനാണ്. അപ്പോൾ കുട്ടികൾക്കും ഒക്കെ സേഫായിട്ടിത് യൂസ് ചെയ്യാവുന്ന പ്രൊഡക്റ്റാണ്. പിന്നെ പ്രിസർവേറ്റീവ് ആഡഡ് ആയിട്ടുള്ളതും ഓർഗാനിക് ആയിട്ടുള്ള പ്രിസർവേറ്റീവാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലോസിറം കേട്ടോ. ഗ്ലോസിറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 25-30 ഒക്കെ ആയിട്ടുള്ളവർ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ്. കാരണം സ്കിന്ന് നല്ലതുപോലെ സ്മൂത്ത് ആവാനായിട്ടും അതുപോലെ ബ്രൈറ്റനപ്പ് ആവാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഭ്രമരയുടെ ഗ്ലോ സിറം. പിന്നെ ടോണേഴ്സ് ഉണ്ട്. അപ്പം ടോണർ എന്ന് പറയുന്നത് മിക്കവരും നമ്മുടെ സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷവും നമ്മുടെ സ്കിന്നിനുള്ളിലുള്ള അഴുക്കില്ലേ, അതൊക്കെ ഒന്ന് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ്. യൂസ് ചെയ്യണത് വളരെ ഈസിയാണ്. ഇതൊരു മിസ്റ്റ് ഫോമിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇത് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വേറെ ഒരു എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. പക്ഷെ നമ്മളെപ്പോഴും ഫേസ് വാഷ് ചെയ്ത് ഒരു 10 minutes കഴിഞ്ഞതിന് ശേഷമാണ് ഈ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ടോണർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഒരു 10 minutes വെയിറ്റ് ചെയ്യണം കേട്ടോ, ബാക്കി മോയ്സ്ചറൈസറോ സിറംസോ എന്തെങ്കിലുമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് തുടങ്ങിയതാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഇത് ഈ ഒരു 150 പ്രൊഡക്റ്റ്സ് ആയത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ ഇതിൻ്റെ ക്വാളിറ്റിയും ഉണ്ടാക്കുമ്പോഴായാലും ഒക്കെയുള്ളൊരു കെയറും കാര്യങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യുന്നത് കൊണ്ടായിരിക്കണം ആൾക്കാർ കൂടുതലും ഭ്രമരയുടെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒരിക്കലും ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ ഒരു കാര്യത്തിലോ കോംപ്രമൈസ് ഇല്ല ഭ്രമരയ്ക്ക്. അപ്പോൾ ഒരു ഭയങ്കര സന്തോഷമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് ഇത്രയും പ്രൊഡക്ട്സിലേക്ക് എത്തി നല്ലൊരു ബ്രാൻഡാവാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം അതിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി.